എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇംഗ്ലീഷ് മീഡ് ഈസിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ആളുകളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന, അവർക്ക് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഇംഗ്ലീഷ് ഉച്ചാരണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്, പ്രൊനൗൺസിയേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ നമ്മൾ ഒരു രീതിയിൽ എഴുതുന്നു, വേറെ രീതിയിൽ ഉച്ചരിക്കുന്നു. കാരണം സ്പെല്ലിങ്ങും അതേപോലെ വാക്കിൻ്റെ ഉച്ചാരണവും തമ്മിൽ വളരെ വലിയൊരു അന്തരം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനാൽ വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കും ഏറ്റവും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിനാൽ ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ തെറ്റുവരുത്തുന്ന കുറച്ച് ഇംഗ്ലീഷ് പദങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്, വളരെ കോമൺ ആയിട്ടുള്ള വാക്കുകൾ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ വാക്ക് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ പ്രിനൗൺസ്, നമ്മൾ പ്രിനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക. അപ്പോൾ പ്രിനൗൺസ് എന്നാണ് അതിൻ്റെ ഉച്ചാരണം. പ്രിനൗൺസ്, 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 ഉച്ചരിക്കുക. അതിൻ്റെ അടുത്ത പ്രയോഗമാണ് അതിൻ്റെ നൗൺ ഫോമാണ് പ്രിനൺസിയേഷൻ. പ്രിനൺസിയേഷൻ, ആ ഏഷൻ അവിടെയാണ് സ്ട്രെസ് വരുന്നത്. പ്രിനൺസിയേഷൻ, പ്രിനൗൺസ് ആൻഡ് പ്രിനൺസിയേഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ വാക്കിലോട്ട് നമുക്ക് പോകാം. എല്ലാവരും ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നൊരു വാക്കാണ് ബി എ എസ് എസ്. നമ്മൾ പറയും നല്ല ബാസാണ് അല്ലേ, പക്ഷേ ഒരിക്കലും ബാസല്ല. അതിൻ്റെ ഉച്ചാരണം ബി എ എസ് സിക്ക് തുല്യമാണ്, ബെയ്സ്. എന്താണ് ബെയ്സ്? അപ്പോൾ ബി എ എസ് എസ് ബാസല്ല, ഇറ്റ് ഈസ് ബെയ്സ് അല്ലേ. നമ്മളെ മ്യൂസിക്കൽ നോട്ടിലെ ഏറ്റവും താണസ്വരം, ആ താണസ്വരത്തിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തി, അതിനാണ് നമ്മളെപ്പോഴും തുടങ്ങുന്നത് ബെയ്സ് എന്ന് പറയുന്നത്. ബെയ്സ് സിംഗർ എന്നൊക്കെ പറയും, ചെറിയ സ്മോൾ നോട്ട്സിൽ സംഗീതം ആലപിക്കുന്നയാൾ. ഇനി അടുത്തത് വാക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ കുട്ടികൾക്കൊക്കെ അല്ലേ ഹെൽത്തിന് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും കൊടുക്കാറുണ്ട്, ബദാം അല്ലേ. ആൽമണ്ട് എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്, എല്ലുണ്ട്, എ എൽ എം ഒ എൻ ഡി. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഉച്ചരിക്കുമ്പോൾ എന്താണ്, ആൽമണ്ട് അല്ല, ഈ എല്ല് സൈലൻ്റാണ്, ആമണ്ട്. ഞാനൊന്നുകൂടെ പറയാം, ആമണ്ട്, ആമണ്ട്, ആൽമണ്ട് അല്ല, ആമണ്ട്, ബദാമിന് പറയുന്നതാണ്. അപ്പോൾ ആമണ്ട് ഓയിലാണ് അല്ലേ, ബദാം ഓയിൽ, ആമണ്ട് ഓയിൽ. അതേപോലെയുള്ള അടുത്ത ഒരു വാക്കാണ് എസ് എ എൽ എം ഒ എൽ, സാൽമൺ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് മിക്കവരും. പക്ഷേ ഇതെന്ന് പറയുന്നത് വിദേശങ്ങളിലെ കണ്ടുവരുന്ന എഡിബിളായിട്ടുള്ളൊരു ഫിഷാണ്. അതിൻ്റെ ഫ്ലഷിൻ്റെ കളർ പിങ്ക് കളറാണ്, പക്ഷേ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണ്, വളരെ ന്യൂട്രീഷ്യസാണ്. പക്ഷേ അതിന് നമ്മൾ ഇതേ ഉച്ചാരണ രീതിയാണ്, എല്ല് സൈലൻ്റാണ്. അപ്പോൾ എങ്ങനെ പറയും, സാമൺ, സാമൺ, സാൽമൺ അല്ല, സാമൺ, ആൽമണ്ട് അല്ല, ആമണ്ട്, സാൽമൺ അല്ല, സാമൺ. നെക്സ്റ്റ് വൺ ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകൾ തെറ്റിച്ച് കാണുന്നതാണ്, ടെക്കീസുകളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയും പിസ്സ, പിസ്സ ഹട്ടിൽ, ഔഫ് യമ്മി ഡെലീഷ്യസ് പിസ്സ, നമ്മളെപ്പോഴും പറയും. പക്ഷേ ആക്ച്വലി നമ്മൾ വലിയൊരു തെറ്റാണ് വരുത്തുന്നത്, ഈ പിസ്സ എന്ന് പറയുന്ന ആക്ച്വലി ഇറ്റലിക്കാരനാണ്, അവൻ ഇവിടുത്തെ സാധനമല്ല. അപ്പോൾ അതിൻ്റെ ഉച്ചാരണം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ പി ഐ ഇസഡ് ഇസഡ് പിസ്സ എന്നാണ് ഉള്ളതെങ്കിലും ഇവിടെ ഒരു അഡീഷണൽ ടു സൗണ്ട് വരും, പീറ്റ്സ. എന്താണ് പീറ്റ്സ? പീറ്റ്സ. അപ്പോൾ ഇനി ആരും പിസ്സ എന്ന് പറയരുത്, പീറ്റ്സ ഹട്ട് അല്ലേ, നമ്മൾ ടേസ്റ്റി പീറ്റ്സ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു ആറ് വാക്കുകൾ ഞാൻ ഒന്നും കൂടെ ഉച്ചരിക്കാം, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഞാൻ ആ വാക്കിൻ്റെ കറക്റ്റ് മലയാളത്തിലുള്ള പ്രൊനൗൺസിയേഷനാണ് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഈ വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നുള്ളതാണ് റൈറ്റ് സൈഡിൽ മലയാളം വേർഡ്സിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊനൗൺസ്, പ്രൊനൗൺസ്, സെക്കൻഡ് വൺ പ്രൊനൗൺസിയേഷൻ, ബെയ്സ്, ആമണ്ട്, സാമൺ, പീറ്റ്സ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വേർഡ് നോക്കാം, എസ് യു ഐ ടി. നമ്മളെല്ലാവരും പറയാറുള്ളത് സ്യൂട്ട് എന്നാണ് അല്ലേ, ഹോട്ടലിലുള്ള ആ റൂമിലുള്ള ഒരു ശൃംഖലയ്ക്കാണ് നമ്മൾ എന്ന് പറയുന്നത് സ്യൂട്ട് എന്ന് പറയും. പക്ഷേ ആക്ച്വലി അതിൻ്റെ ഉച്ചാരണം സ്വീറ്റ് എന്നാണ്, സ്വീറ്റ്, സ്വീറ്റ്. നമ്മൾ മധുരപലഹാരം എസ് ഡബ്ല്യു ഡബിൾ ഇ ടി, അതിൻ്റെ അതേ ഉച്ചാരണമാണ് ഈ വാക്കിനുള്ളത്. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കുക, ഡബ്ല്യു ഒ എം ബി അല്ലേ. നമ്മളെപ്പോഴും അറിയാൻ പറയാറുണ്ട് വൂംബ് എന്നാണ് പറയുന്നത്, അത് വൂംബ് എന്നല്ല, അവിടെ ബ് സൈലൻ്റാണ്, വൂം, 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 അതാണ് അതിൻ്റെ ഉച്ചാരണം. വൂം എന്ന് പറഞ്ഞാൽ അമ്മയുടെ യൂട്രസ് അല്ലെ, ഗർഭപാത്രത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൂമെന്ന് പറയുന്നത്. അടുത്തത് ടി ഒ എം ബി, നമ്മളെല്ലാവരും ബലപ്പിച്ച് തന്നെ പറയും ടോംബ്, ടോംബല്ല, ടൂം, ടൂം, ടൂം.
ഇപ്പോൾ ടൂമ എന്ന് പറയുന്നത് ശവക്കല്ലറയ്ക്കാണ് അല്ലെങ്കിൽ ചില നമ്മൾ വോൾട്ട് പറയും, വോൾട്ട് മേഡ് ഓഫ് സ്റ്റോൺ എന്ന് പറയും. ചില ശവക്കല്ലറുകൾ സ്റ്റോൺ കൊണ്ട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ശവക്കല്ലറുകൾക്കൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൂം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെപ്പോഴും പോലീസ് നീട്ടിയങ്ങ് പിടിക്കും നമ്മൾ അല്ലേ. പക്ഷേ അതിൻ്റെ ഉച്ചാരണം എന്താ, അതാ ഇവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, പലീസ് അല്ലേ. പ്ലീസ് കാൾ ദ പലീസ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും, ഇംഗ്ലീഷ് സിനിമയെ കണ്ടാൽ അറിയാം. അല്ല അവർ പ്ലീസ് കാൾ ദ പോലീസ് എന്നാരും പറയത്തില്ല, ഇറ്റ് ഈസ് പലീസ്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു വ്യത്യാസമുണ്ട്, പോലീസ് മാൻ എന്ന് നമ്മൾ എഴുതും അല്ലേ, പി ഒ എൽ ഐ സി ഇ എം എ. പക്ഷേ അതിൻ്റെ ഉച്ചാരണം പോലീസ് മെൻ എന്നാണ്, പോലീസ് മെൻ മാൻ എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ കറക്റ്റ് ഉച്ചാരണം എങ്ങനെയാണ്, മെൻ. പോലീസ് മാൻ അല്ല, പോലീസ് മെൻ, പോലീസ് മെൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വാക്കുകൾ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പ്രൊനൗൺസിയേഷൻ തെളിയണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക മാത്രമേ അതിന് പരിഹാരമായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഒന്ന് ഉച്ചരിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവിധ സക്സസ്സും നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ നേരുന്നു. ദിസ് ഈസ് രമേഷ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.